ഹായ് നമസ്കാരം. സജീദ് ചെറിയാൻ രാജിവെച്ചു. ആ പാർട്ടിക്കകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് രാജിവെച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അദ്ദേഹം ഭരണഘടനയ്ക്കെതിരായിട്ട് പ്രസംഗിച്ചത് പുറത്തു കൊണ്ടുവന്നത് സി പി എമ്മുകാർ തന്നെയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അതിനകത്തുള്ള അവരുടെ പാർട്ടിക്കകത്തുള്ള ചില വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉൾപ്പോരാണ് ഈ ഇപ്പോൾ സജീദ് ചെറിയാനെ പിന്നെ അപകടത്തിലാക്കിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വ്യക്തമായി കാണുന്നത്. കാരണം ജൂലൈ 3 തീയതിയാണ് അവിടെ ഈ പ്രസംഗം നടത്തിയത്. തിരുവല്ലയിലെ സി പി എമ്മിൻ്റെ ഏരിയ ഓഫീസ് അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചത്. അവിടെ ആ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് തോമസ് ഐസക് ആയിരുന്നു. മുൻ മന്ത്രിയായ തോമസ് ഐസക്, സി പി എം നേതാവായ തോമസ് ഐസക് ആയിരുന്നു ആ യോഗം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ആ യോഗത്തിന് തോമസ് ഐസക്കിന് വരാൻ കഴിയാതെ ആയപ്പോൾ മന്ത്രി സജീദ് ചെറിയാനെ പരിഗണിക്കുകയും അങ്ങനെ മന്ത്രി സജീദ് ചെറിയാൻ തന്നെ നാടുകൂടി ആയതുകൊണ്ട് ആ യോഗത്തിൽ പോയി പ്രസംഗിക്കുകയും ചെയ്തു. ആ പ്രസംഗമാണ് സജീദ് ചെറിയാനെ വെട്ടിലാക്കിയത്, കുരുക്കിലാക്കിയത്. അപ്പോൾ 3 തീയതിയാണ് പ്രസംഗം നടന്നത്. 3 തീയതി കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ പാർട്ടി അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ മന്ത്രിയുടെ പ്രസംഗം മുഴുവനും പോസ്റ്റ് ഇടുകയും ചെയ്തു. ഫേസ്ബുക്ക് പോസ്റ്റിൽ പിന്നെ ഈ പ്രസംഗം വരികയും ചെയ്തു. അത് 3 തീയതി കഴിഞ്ഞു, 4 തീയതി കഴിഞ്ഞു, 5 തീയതി ആയപ്പോഴേക്കുമാണ് ഇത് മാധ്യമങ്ങൾ അറിയുന്നത്, മാധ്യമക്കാരെ കിട്ടുന്നത്. അതുവരെ മാധ്യമങ്ങളുടെ ശ്രദ്ധ ഇതിനകത്ത് വന്നില്ല. അപ്പോൾ ഈ മാധ്യമക്കാരെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ആ പ്രദേശത്തുള്ള സി പി എംകാരാണ്. അത് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയും. മാധ്യമപ്രവർത്തകർ എന്നുള്ളതിന് ഞങ്ങൾക്കറിയാം, അത് അവിടെ നിന്ന് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ മാധ്യമങ്ങൾക്ക് ഈ വിവരം നൽകിയത്. അത് ചോർത്തി നൽകിയെന്ന് പറയാൻ കഴിയില്ല. കാരണം അത് ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നതാണ്. അപ്പോൾ അതൊരു പൊതുമണ്ഡലത്തിൽ വന്നതാണ്. അത് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞാണ്. പക്ഷേ മാധ്യമങ്ങളെല്ലാം ശ്രദ്ധിക്കണമെന്നില്ല. ഒരു പ്രദേശത്തെ ഒരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഇടുന്ന പോസ്റ്റുകളെല്ലാം മാധ്യമക്കാർ ശ്രദ്ധിക്കണമെന്നില്ല. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടെന്നും ഇത് വളരെ ഗുരുതരമാണെന്നും ഭരണഘടനയ്ക്കെതിരായിട്ടുമാണ് ഒരു മന്ത്രി പ്രസംഗിച്ചതെന്നുള്ള ബോധം സി പി എമ്മിനകത്തുള്ള സി പി എമ്മിൻ്റെ ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമായിട്ട്, ഉൾപോരിൻ്റെ ഭാഗമായിട്ട് ആ പിന്നെ സജീദ് ചെറിയാൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ടീം തന്നെയാണ് ഇത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതും മാധ്യമങ്ങളിത് വാർത്തകയാക്കുകയും അങ്ങനെ അത് വലിയ വിഷയമായിട്ട് മാറുകയും വലിയ ദേശീയ ശ്രദ്ധ വാർത്തയ്ക്ക് ഉണ്ടാവുകയും അത് ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ലംഘനം നടത്തി എന്ന ആരോപണം വരെ വരികയും അതുപോലെ ഭരണഘടനയെ നിന്ദിച്ചു എന്നുള്ള ആരോപണം വരികയും ഭരണഘടന എഴുതി തയ്യാറാക്കിയ അംബേദ്കറെ പോലും അവഹേളിച്ചു എന്ന ആരോപണം ഉയർന്നു വരികയും ചെയ്തത് അതിനെ തുടർന്നാണ്. അപ്പോൾ സി പി എം ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഈ പിണറായി വിജയൻ എന്ന ഒരാളിൻ്റെ കീഴിൽ വളരെ പഞ്ചപുച്ഛമടക്കി ഒന്നും മിണ്ടാതെ ഒറ്റക്കൽ ശില്പമായിട്ട് സി പി എം നിൽക്കുന്നു എന്ന ധാരണ ഇവിടെ തകർന്ന് പൊളിയുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒറ്റപ്പിടുത്തം എന്ന് പറയുന്നത് പുറമേ കാണിക്കുന്ന മസിൽ പിടുത്തം മാത്രമാണോ എന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. സി പി എമ്മിനകത്ത് അതിശക്തമായ ഉൾപോര് നടന്നുകൊണ്ടിരിക്കുന്നു. അത് വലിയൊരു ഉരുൾപൊട്ടലായിട്ട് പൊട്ടി വരാതെ ഇരിക്കാൻ നിവർത്തിയില്ല. ചരിത്രം പറയുന്നതാണ്, ചരിത്ര സത്യം അതാണ്, അതുണ്ടാകും. അതാണ് ഇപ്പോൾ സജീദ് ചെറിയാൻ്റെ ഈ രാജിവയ്പ്പിനും ഈ അദ്ദേഹത്തിൻ്റെ പതനത്തിനും കാരണമായത്.